ഒരു സ്ത്രീയും പുരുഷനും അവർക്കൊരു ആഗ്രഹം വരുന്നു, താൻ പൂർണ്ണനല്ലാന്ന്. പൂർണ്ണനായ ഒരാളായി താൻ മാറണം. അതവരിലെ കാമമായി അവതീർണമാകുമ്പോൾ ആ ആഗ്രഹമുള്ള സ്ത്രീയോട് ആ പുരുഷൻ ബന്ധപ്പെടുന്നു. യോനിയാകുന്ന ഹോമകുണ്ഡം, പുംബീജമാകുന്ന ഹോമദ്രവ്യം, അതിൻ്റെ ഹവിസ് ഉയർന്നാൽ 50 ദശലക്ഷം ജീവാണുക്കൾ ഓടുകയാണ് തന്നെ സ്വീകരിക്കാൻ, തന്നെ സ്വീകരിക്കാനെന്ന് പറഞ്ഞുകൊണ്ട്. ആ ചേർച്ചയുടെ വേളയിൽ ഈ 50 ദശലക്ഷം വരുന്ന, അല്ലെങ്കിൽ 100 ദശലക്ഷം വരുന്ന ബീജാണുക്കളിൽ നിന്ന് ഒന്നിനെ ഒരെണ്ണം സ്വീകരിക്കുക. ചിലപ്പോൾ രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ ഉണ്ടെങ്കിൽ അത്രയും സ്വീകരിക്കാം. സാധാരണതയാ ഒന്നിനെ ഒരെണ്ണം സ്വീകരിക്കുക. ഏതിനെയാണ് ഇതിൽ നിന്ന് സ്വീകരിക്കുന്നത്? പരമ്പരകളായി നന്നായി ജീവിച്ചു വന്ന കുടുംബത്തിലെ ഒരാണും പെണ്ണും ധാർമ്മികതയൊക്കെ വെടിഞ്ഞ് ധനസമ്പാദനത്തിനൊരുങ്ങി കൊട്ടാരങ്ങളും കൊട്ടകൊത്തളങ്ങളും ഉണ്ടാക്കി അതിൻ്റെ അഹന്തയിലും മമതയിലും ഉയർന്നു നിൽക്കുമ്പോൾ തൻ്റെ അധികാര ഗർവിലും തൻ്റെ പ്രൗഢിയിലും തന്നിലെ ദേവസങ്കല്പങ്ങളെ മുഴുവൻ വിസ്മരിച്ചു തൻ്റെ ആഹാര കലനാ വൈചിത്ര്യത്തെ മുഴുവൻ മറന്ന് ആഡംബരപ്രധാനമായതെല്ലാം കണ്ടും കേട്ടും വാങ്ങിക്കൂട്ടിയും തിന്നും കുടിച്ചും മതിച്ചും താൻ ഇവയുടെയൊക്കെ അസ്വാതന്ത്ര്യത്തിലാണെന്നറിയാതെ താൻ സർവതന്ത്ര സ്വതന്ത്രനാണെന്ന് വ്യാമോഹിച്ച് പ്രകൃതിയിലെ ആന്ദോളനത്തിൽപ്പെട്ട് വേദനിക്കുന്നവനെ നോക്കി പുച്ഛിച്ച് ഈ ഇണചേരുന്നൊരു സമയത്ത് ആ സമഷ്ടി പ്രകൃതി ഐന്ദ്രികമായ വജ്രായുധം കൊണ്ട് ഈ തുള്ളിച്ചാടിച്ചെല്ലുന്ന ദശലക്ഷക്കണക്കിന് ബീജാണുക്കളിൽ നിന്ന് ഈ കെട്ടിപ്പൊക്കിയതെല്ലാം നാളേക്ക് തകർത്ത് തരിപ്പണമാക്കുവാൻ പോകുന്ന പാരമ്പര്യത്തിലെ 1000ഓ 5000ഓ വർഷത്തിന് പിമ്പുള്ള ഒരു പിതാമഹന്റെ ജനിതക സ്മൃതികൾ ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു ബീജാണുവിനെ ഇവരുടെ ജീവിതം മുഴുവൻ വേദനയുള്ളതാക്കി തീർത്തുകുവാൻ പര്യാപ്തമായ രോഗങ്ങളുടെ പട്ടികയിലേക്ക് നിരന്തരമായി വീഴാവുന്ന ഒരു ബീജാണുവിനെ സൂര്യനും ചന്ദ്രനും അഗ്നിയും രുദ്രനും വരുണനും വായുവും ആകുന്ന ഋത്തുക്കുകൾ ചേർന്ന് ഇന്ദ്രന്റെ വജ്രായുധം പതിച്ച് ശരീര വൈകല്യങ്ങളോടുകൂടി മാനസിക വൈകല്യങ്ങളോടുകൂടി ആ ദ്രുതതാളത്തിൽ വെച്ച് സംഗമിക്കുമ്പോൾ അവിടെ സംജാതമാകുന്ന ഒരു റിയലിസ്റ്റിക് ഷോ ഉണ്ട്. വേഷപ്പകർച്ചകളില്ലാത്ത, പുറമെ പൗഡറിട്ടും പുറമെ വാസനിപ്പിച്ചും പുറമെ ഉടുത്തൊരുങ്ങിയും
പുറമെ ഭ്രമിപ്പിച്ചും പുറമെ ഭ്രമം വന്നും ആലിംഗനം ചെയ്യുകയും രതിസുഖമാടി തിമിർക്കുകയും ചെയ്യുന്നതിനിടയിൽ ഈ വേഷപ്പകർച്ചകളൊന്നുമില്ലാത്ത ഈ ദേവഭിഷക്കുകൾ ചേർന്നിരിക്കുന്ന ആ ചേർച്ചയുടെ വേളയിലെ അഹങ്കാരത്ത മുഴുവൻ അടിച്ചു തകർത്ത് ഇന്നോളം ഉണ്ടാക്കിയത് മുഴുവൻ തട്ടിത്തകർത്ത് ഇവരെയും തല്ലിത്തകർത്ത് പോകാൻ പര്യാപ്തമായ നാളെയുടെ ഒരു സന്താനത്തെ സൃഷ്ടിക്കുവാൻ ആ ദ്രുതതാളത്തിൽ ബീജാണ്ഡങ്ങൾ സംയോജിക്കുന്ന ഗർഭാശയത്തിന്റെ അന്തർഗതത്തിൽ ആ ദ്രുതതാളവേളയിൽ അയോണീകരിക്കുന്ന ദ്രുതതാളവേളയിൽ ജാജ്വല്യമാനമാകുന്ന ഒരു ജീവശക്തിയിൽ നിന്ന് ഒരു കോശമായി വികസിച്ച് സൈഗോട്ടായി കോശാന്തര വ്യാപാരങ്ങൾ വന്ന് കോശവിഭജനം നടന്ന് തീർക്കുമ്പോൾ സൃഷ്ടി എന്ന മഹായജ്ഞത്തിലെ രോമങ്ങൾ ദർഭകളായും പുംബീജം ഹവിസായും യോനി ഹോമകുണ്ഡമായും കാതോട് കാതോരം പറയുന്നത് സ്ഫുലിംഗങ്ങളായും തീപ്പൊരികളായും വീഴുന്നൊരു മഹായാഗത്തിന്റെ സന്തതി പരമ്പരകളാണെന്നാണ്.